രണ്ട്, ഈ പുസ്തകം കൊണ്ടുപോയി പൂജ വെക്കുക എന്നാണ് ഏർപ്പാട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോവുക, ചില സമ്പർക്കങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഈ കൊച്ചുങ്ങളോട് ഞാൻ പറഞ്ഞ് മനസ്സിലായി, മക്കളെ ഇതാണ് നിങ്ങളുടെ തെറ്റ്, ഇത് നിങ്ങൾ തിരുത്തിയാൽ നിന്റെ പഠന മേഖല മാറും, പിശാചറങ്ങിപ്പോവും. സംഭവിച്ചെന്ന് പറയട്ടെ, ഈ കുട്ടികള് ഉച്ചയ്ക്ക് ഇരുന്നാണ് കുമ്പസാരിപ്പിക്കുക, അച്ഛന്മാര് സന്ധ്യയായിട്ടും കുമ്പസാരം തീർന്നില്ല. പിള്ളേര് മനസ്സറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. അന്ന് രാത്രിയിൽ ആരാധന നടക്കുമ്പോ പൈശാചിക ശക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് 100 കണക്കിന് പിള്ളേര് ബോധനെടുത്ത് താഴെ കിടക്കുക. ആ കുട്ടിയെ തള്ളി വീഴ്ത്തിക്കൊണ്ട് പിശാചറങ്ങിപ്പോയ ദിവസത്തിലുണ്ടല്ലോ, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അടിച്ച് താഴെ പോകും എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡെലിവറൻസ് നമ്മൾ നോക്കി നിൽക്കെ കാണാം. എന്റെ കൂടെ ഉള്ള ഒരു സഹോദരന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുപയ്യൻ പെട്ട പള്ളി പോകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന, പെട്ടെന്ന് ഇതല്ല ഇല്ലാതെ. അപ്പൊ ഇവൻ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് കാണിച്ചു കൊടുത്ത ഇതാണ് ഈ സാധനം കഴിക്കുന്ന കേക്ക് പോലെ സില്ലായിട്ട് തോന്നും, ഭയങ്കര നയമായിട്ട് തോന്നും, അച്ഛന് പൊട്ടനാണോ തോന്നും. ഞാൻ യൂണിവേഴ്സിറ്റി വസ്ത്രം ഹോൾഡർ, ഞാൻ പൊട്ടനൊന്നുമല്ല, ഞാൻ മന്ദോദ്യമൊന്നുമല്ല കേട്ടോ. ഞാൻ ഇത് പറയണമെങ്കിൽ ഐ ഹാവ് സോളിഡ് റീസൺസ്. എന്നിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഒരു കുട്ടി കൊണ്ടുവന്നപ്പോ ഇത് കഴിച്ചായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതൊക്കെ സില്ലിയായിട്ട് കാണാം, വളരെ നിസ്സാരമായിട്ട് കാണാം. നമ്മൾ ഭയങ്കര മതസൗഹാർദ്ദം നടക്കൂ, മതസൗഹാർദ്ദം സൗഹാർദ്ദം കാണിച്ച് 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 ഇപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് അന്യമതസ്ഥരെയും കല്യാണം കഴിച്ച് അങ്ങനെ നടക്കും. സൗഹാർദ്ദം കാണിച്ച് അപ്പനും അമ്മയും സൗഹാർദ്ദം കാണിച്ച് ഈ വിഷയത്തിൽ ഏതാ മറ്റേ സാധനം തിന്നുന്ന കാര്യം. പിള്ളേര് പറഞ്ഞു, ഞങ്ങൾ ആ സൗഹാർദ്ദം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കല്യാണത്തിൽ എത്തിക്കും. നാല് പേരുടെ ഒരു കത്ത് എഴുതി, ഒരു പെൺകുട്ടി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നു, ഇഷ്ടപ്പെടാതെ ഞാൻ എന്നെ ഇഷ്ടപ്പെടാതെന്ന് നല്ലൊരു പറഞ്ഞു, ഇത് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അതായത് നാല് പേരുടെ ഒരു കത്തിൽ നാല് പേര് എന്നെ തെളിവിച്ചിരിക്കുകയാണ്. ആ അങ്ങനെ തന്നെ നാല് പേര് എന്നെ ചിതു, നാല് പേജിലും എന്നെ തെളിവിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാം, നിനക്ക് എന്താണ് ഞങ്ങൾ അന്യമതസ്ഥരെ കിട്ടിയപ്പോൾ, ഇതാണ് എന്നത്തെ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുക. നിനക്ക് എന്തിന്റെ സുഖമാണ്, അവരെല്ലാം മനുഷ്യരല്ലേ, അവരേക്ക് ദൈവമല്ലേ സൃഷ്ടിച്ചത്, എന്നെ തെരുവിളിച്ചിരിക്കുക, എന്നെ തെരുവിളിച്ച ഞാൻ നിർത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കള് ആ അവസ്ഥയിൽ എത്തിയതിന്റെ ഒരു കാരണം തന്നെ കോംപ്രമൈസ്. നമ്മൾ ചെയ്യാവുന്നിടത്തെല്ലാം കോംപ്രമൈസ് ചെയ്യും. നമ്മളല്ലേ ചെയ്തുള്ളൂ, വേറെ ആരും ചെയ്തില്ലല്ലോ. പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഇസ്ലാം മതവിശ്വാസികളായ സഹോദരന്മാരുടെ മക്കൾ 2 വർഷം റംസാൻ കാലത്ത് കഴിഞ്ഞ 2 വർഷമായി സ്കൂളിനകത്ത് നിസ്കരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. നമ്മളല്ലേ കോംപ്രമൈസ് ചെയ്തുള്ളൂ, നമ്മൾ നോമ്പാണ്. എത്ര പിള്ളേർ നോമ്പെടുത്തു, നമ്മുടെ എത്ര മക്കളെ കൊണ്ട് നമ്മൾ നോമ്പെടുപ്പിച്ചു. അവര് വന്നിട്ട് വർക്ക് ചെയ്യാൻ അറ്റുപുറത്ത് വെച്ചോട് അവര് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് കേശവദാസപുരത്തെ മസ്ജിദിൽ നിസ്കരിക്കാൻ പോകുന്നു. അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല, അങ്ങനെ വിടാൻ പറ്റില്ല, സ്കൂളല്ലേ ഇത്. അവർ പറഞ്ഞു അത് പറ്റില്ല, എന്ത് പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവരുടെ പേരൻസ് വന്നിട്ട് പറഞ്ഞു കുറേ കുറച്ച് പേര് ലെറ്റർ കൊടുത്തുവിട്ടു പിള്ളേരെ വിടണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പെട്ടെന്ന് മീറ്റിംഗ് കൂടി ആലോചിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിവിടാൻ പറ്റത്തില്ല, MC റോഡിലേക്ക് കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ എങ്ങനെ ഇറക്കിവിടും, അതുകൊണ്ട് സ്കൂളിൽ തന്നെ ഒരു സ്ഥലം വിട്ടുകൊടുത്തു. അവരാ സ്ഥലത്ത് അവരെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോ? ഞാൻ കേരളത്തിലെ ഒരു രൂപതയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്റെ അച്ഛന്മാരെ ഈ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്തതാണ് നമ്മുടെ വിഷയം, നമ്മുടെ സഭയ്ക്ക് വന്ന ഏറ്റവും വലിയ പരാജയം. നമ്മളെല്ലാത്തിലും വെള്ളം തീർന്നു, മതസൗഹാർദ്ദം. നമ്മൾ ആരെ കൊല്ലാനൊന്നും പോകണ്ട, ആരെ നീ നാളെ മുതൽ കത്തിയും കൊണ്ട് ഇറങ്ങുന്നു വേണം. പക്ഷേ എടാ, അവരവന്റെ കാര്യത്തിൽ ഒരു കൃത്യതയില്ല. അപ്പോ എന്നോട് പല അച്ഛന്മാരും വന്നിട്ട് പറഞ്ഞു, അച്ഛാ രാവിലെ അച്ഛാ സ്നേഹം കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞതിനോട് യോജിപ്പില്ല. അതായത് നമ്മളിപ്പോ കോളേജിൽ, എന്നോട് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, അത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, എന്റെ സ്റ്റുഡന്റ് ഒരു കുട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോ അതിന് അതൊക്കെ ദോഷമല്ലേ അച്ഛാ. ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ, എന്റെ എനിക്ക് 2 ന്യായമുണ്ട്. അത് കേട്ടിട്ട് അച്ഛൻ ദോഷമാണോ ന്യായമാണോ എന്ന് പറഞ്ഞു. എന്റെ 2 ന്യായം, ഒന്ന്, അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള അച്ഛന്റെ മുസ്ലിം കൂട്ടുകാരന് പന്നി ഇറച്ചി വെച്ചുകൊണ്ട് കൊടുക്കുന്ന സ്നേഹമല്ലേ കൊടുക്കും. അച്ഛന് ഭയങ്കര സ്നേഹമുള്ള അച്ഛന്റെ ബ്രാഹ്മണ കൂട്ടുകാരന് ചിക്കൻ ഫ്രൈ കൊണ്ട് കൊടുക്കും, കൊടുക്കച്ചാ. അച്ഛൻ കൊടുക്കൂ? ആ അച്ഛൻ പറഞ്ഞു കൊടുക്കത്തില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? അവര് തിന്നത്തില്ലെന്ന് നമുക്കറിയാം, നമുക്ക് എന്തുകൊണ്ടാ തരുന്നേ? നമ്മുടെ സകലമായ ചവറും തിന്നുമെന്ന് അവർക്കറിയാം. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഞാൻ ഇത് ഒരു വർഗീയത ഫനാറ്റിസിസം പറയാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്, പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ 10-15,000 പിള്ളേർ ഓരോ ദിവസം വരുന്ന ഒരു ക്യാമ്പസിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പിള്ളേർ ഈ വിഷയത്തിൽ എന്തോ മാത്രം കോംപ്രമൈസ് ചെയ്ത്
കോംപ്രമൈസ് ചെയ്ത് എല്ലാവരെയും പ്രേമിച്ച് നടക്കുന്നത്. ഞാൻ എനിക്ക് ചങ്കനകത്ത് വേദനയുണ്ട്, കാരണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ഞാൻ ഈ പുസ്തകം വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അതിനുവേണ്ടി ഒരു ജീവിതം കൊടുത്ത ആളാണ്. എനിക്ക് സങ്കടമുണ്ട്, കാരണം നമ്മൾ കാറ്റഗസം പഠിപ്പിച്ച, നമ്മൾ കുമ്പസാരിപ്പിച്ച, നമ്മൾ വിശുദ്ധവർമാനം കൊടുത്ത മക്കള് അന്യമനസ്ഥരോട് തോന്നിയാസം നടക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നു ചോദിച്ചാൽ, നമ്മൾ കോംപ്രമൈസ് ചെയ്യാവുന്ന സകലമായ മേഖലകളിലും കോംപ്രമൈസ് ചെയ്യും. നമ്മൾ സൗഹാർദ്ദമാണ്, സൗഹാർദ്ദം. ബാക്കി ആരും സൗഹാർദ്ദത്തിന് പോകുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എവിടെയാണ് വരാം. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ അച്ഛാ, അച്ഛന് എന്നോട് വിഷമമുണ്ടാവും, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാന് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രഗത്ഭമായ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, എനിക്കാണ് ഇത് രൂപം തരാറ്, എനിക്കാരും തരാറില്ല. അതിന്റെ പേരിൽ എനിക്ക് ഹിന്ദു കുട്ടികൾക്ക് എന്നോട് വെറുപ്പാണെന്നോ മുസ്ലിംകളോ ഒന്നുമല്ല, എന്നെ ജീവനാണ് എന്റെ പിള്ളേർ. പക്ഷെ അവർക്കറിയാം അച്ഛനെ തിന്നില്ല, അച്ഛനെ കൊടുക്കണ്ട, അച്ഛനെ തിന്നത്തില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി വരവരയ്ക്കണം. എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? എന്തുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പുസ്തകം അറിയാം, വേറെ പുസ്തകം വായിച്ചിട്ടില്ല, ബാക്കി സകലമായ കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് എന്നോട് ഉച്ച കഴിഞ്ഞ് നിങ്ങൾ പോകാതെ പോകും, എനിക്ക് മടങ്ങുന്നില്ല, പോകുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല കാര്യം. ജീവിതത്തിൽ എവിടെയും വെച്ച് കാണാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ 100% ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് കമാൻഡ്മെന്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഓരോരുത്തർ പറയാം, അവിടെ പോയാൽ മതി, വസ്തു കച്ചവടം നടക്കാൻ അങ്ങോട്ട് പോയാൽ മതി, വീട് വെക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. എന്റെ ഒരു കൂട്ടുകാരൻ, എനിക്ക് ജീവനാണ് അവനെ, അവന് ഒത്തിരി തകർച്ചകളിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ്, ഒത്തിരി വേദന, മാതാപിതാക്കളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ടും ഒത്തിരി ഭാരപ്പെട്ട അവന്റെ ചെറുപ്പക്കാരൻ. അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് വീട് വെക്കണം. അങ്ങനെ ചെന്നു, ഞങ്ങൾ ചെന്നു, ബ്രദറാണ് കല്ലിട്ടത്, കല്ലിട്ട് പണി ആരംഭിച്ചു. അപ്പൊ ഇവനെ ബോർവെല്ലിൽ കുഴിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വണ്ടി വരുമ്പോ 3 അവിടെ ആ സ്ഥലത്ത് ബോർവെല്ലിൽ കുഴിക്കാൻ വന്ന വണ്ടി ഒരെണ്ണം വരുന്ന വഴിക്ക് അപകടത്തിൽപ്പെട്ട് ഒരെണ്ണം ആ സ്ഥലത്ത് താന്നുപോയി. ഒരെണ്ണത്തിന്റെ ഇതിന്റെ ആ മെഷീൻസ് എല്ലാം കത്തിച്ചു ഈ സ്ഥലത്ത്. അപ്പൊ അവിടെയുള്ള ഒരു സഹോദരൻ അടുത്തുള്ള പറഞ്ഞു, ഇതിന് ഇത് ഈ സ്ഥലം ഒരു ഒരു കാവിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ വീട് പണി നടക്കണമെങ്കിൽ അവിടെ പോയി ഒരു നേർച്ച കൊടുത്താലേ വീട് പണി നടക്കത്തുള്ളൂ. ഇങ്ങനെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടോ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, നിനക്കെന്ത് തോന്നുന്നു? അവൻ പറഞ്ഞു, അങ്ങനെ നേർച്ച ചെയ്തിട്ട് വീട് പണി നടന്നില്ലൊരു സാരമില്ല, വാടകയ്ക്ക് കിടന്നോളാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ നല്ല കാര്യം, ഇനി ഞാൻ പറഞ്ഞു ചെയ്തോളാം. ഞാൻ പറഞ്ഞു, നീ ആ സ്ഥലത്ത് ചെന്നിട്ട് ഒരു ജപമാലയെ കൈപ്പിടിച്ചിട്ട് ഒരു 10 എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് നീ പറയണം, മാതാവേ ഈ സ്ഥലം ഞാൻ നിനക്ക് അടിമോക്കാണ്, ഈ സ്ഥലം നിനക്ക് അടിമോക്കാണ്, ഞാൻ മരണം വരെ അമ്മയെ അമ്മയോട് വിശ്വസ്തതയുള്ള മകനായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച് ജീവിക്കും, ഈ സ്ഥലം ഞാൻ അമ്മയ്ക്ക് തരികയാണ്, എനിക്കിവിടെ വീട് വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞു അടുത്ത ആളുകൾ വന്നു, ബോർവെല് കുഴിച്ചു, ഒരിടത്ത് കാണിക്കിടാന്ന് പോയില്ല. എന്നിട്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് അവന്റെ വീട് പണിത്. വീട് പണിഞ്ഞു, വെഞ്ചരിച്ചു, അവനവിടെ സന്തോഷത്തോടെ താമസിക്കുന്നു. ആ സ്ഥലത്ത് എന്റെ ഗ്രൂപ്പിൽ ഒരു ശുശ്രൂഷ വന്നപ്പോ, സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മകൻ വന്നപ്പോ അവിടെ ഇറങ്ങി കാലുകുത്തു പറഞ്ഞു, യു മാതാവ് ഒരു ഭയങ്കര സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോ അവൻ പറഞ്ഞു, മാതാവിന് ഇതുകൊണ്ടോ അടിമോ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരും വരും പലരും പറയും, ആ വഴിക്ക് നോക്കണം, കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോവും. യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത്, യോഹന്നാൻ 10:10 John 10:10 കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. The thief comes to kill and destroy. ദൈവം വരുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാവാൻ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലതുപോലെ അനുഭവിക്കേണ്ട ഒരു മേഖല, നിങ്ങൾ കെട്ടടിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാളെ ഡെലിവറൻസിന്റെ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധനമഴിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫസ്റ്റ് കമാൻഡ്മെന്റിന്റെ മേഖലയിൽ വന്ന സകല തെറ്റുകളെ കുറിച്ച് അനുഭവിക്കണം.
ഞാൻ എൻ്റെ ഒരു വളരെ സോളിഡ് ആയ എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 8 വർഷം മുമ്പ് എന്നോട് ഇതാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ തെളിവിക്കും. കാരണം ഞാൻ മതസ്വഭാവത്തിൻ്റെ ആളാണ്. സെമിനാരി പഠിക്കുമ്പോൾ ഇപ്പോഴും മലങ്കര മേജർ സെമിനാരിയിൽ എൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഫിലോസഫി തേർഡ് ഇയർ കഴിയുമ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് എഴുതി വെച്ച റിമാർക്ക് എന്ന് പറയണം. ഈ ആളെ വൈദിക പദവിയിലേക്ക് പ്രമോട്ട് ചെയ്യാൻ കൊള്ളില്ല, കാരണം അയാൾക്ക് വിശ്വാസം ഇല്ല. മനസ്സിലായോ? എന്റെ നിങ്ങൾ വെരിഫൈ ചെയ്തു, നിങ്ങൾക്ക് സെമിനാരി വല്ലവരുണ്ടെങ്കിൽ പഴയ റിപ്പോർട്ടുകൾ എടുക്കാൻ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. എന്റെ റിപ്പോർട്ട് ഫിലോസഫി തേർഡ് ഇയറിൽ എന്റെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്നെ സെമിനാരി എന്ന് പറഞ്ഞു വിടണമെന്നാണ്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷയ്ക്ക് ഞാൻ ആർഗ്യൂ ചെയ്തു എല്ലാ മതങ്ങളിലും രക്ഷയുണ്ട്. അത് കേട്ട് മനസ്സ് നൊന്ത എന്നെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഈ ആളെ പ്രമോട്ട് ചെയ്യാൻ പാടില്ല, കാരണം അവന് വിശ്വാസമില്ല, യേശു ക്രിസ്തു ഏകരക്ഷകരാണെന്ന് അവൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ വായിച്ചിരുന്നതും പഠിച്ചിരുന്നതും ഞാൻ ചിന്തിച്ചിരുന്നതുമായ ആശയങ്ങൾ അനുസരിച്ച് എന്റെ ചിന്താഗതി അങ്ങനെയാണ്. ചെറുപ്പത്തിന്റെ തിളപ്പിൽ ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇത് നമുക്ക് എല്ലാവരും മനുഷ്യരാണ്. അവ പറഞ്ഞു, അങ്ങനെ ബസേലിസ് പിതാവിന്റെ അടുത്ത് ഈ റിപ്പോർട്ട് ചെല്ലുമ്പോ ബസേലിസ് പിതാവ് പറഞ്ഞു, ആ പയ്യൻ ഫിലോസഫി അല്ലേ പഠിക്കുന്നുള്ളൂ, സാരമില്ല, അവൻ തിയോളജി കൂടെ പഠിക്കട്ടെ, എന്നിട്ട് അവനെ പറയുന്നു നോക്കാം. ദൈവ സഹായം ചെയ്യുമ്പോ തട്ട് കിട്ടി ഞാൻ നേരെ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, സത്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങൾ കേട്ടോണം, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോ ആ കാലഘട്ടങ്ങളിൽ ഞാൻ വായിച്ചിരുന്ന ഒരു ഓതറാണ് ഓഷോ രജനീഷ്. ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങളായിരുന്നു എന്റെ 36 പുസ്തകം എന്റെ ഷെൽഫിലിട്ടുണ്ട്. ഒത്തിരി പുസ്തകം, ഞാൻ പറഞ്ഞില്ല പുസ്തകം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിലത്തിലിടന്ന് പറയുന്നോണ്ടിരുന്ന ആളാണ് ഞാൻ. പുസ്തകം ഇങ്ങനെ എവിടെ കിട്ടിയാലും വാങ്ങിച്ചു, വഴിയിലൊക്കെ ഇങ്ങനെ ഫുട്പാത്തിലാണ് ഇയാളെ പുസ്തകം കൂടുതലും വിൽക്കുന്നത്. അവിടെ നിന്നെല്ലാം പഴയ പുസ്തകം എല്ലാം വാങ്ങിച്ചു വാരി കൂട്ടി വായനയുണ്ട്, മുഴുവൻ വായന. ശ്രദ്ധിച്ചോണം, അങ്ങനെ വായിച്ചു ഞാൻ അച്ഛനായി. അപ്പൊ കർത്താവ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുകയാണ്. ആദ്യകാലങ്ങളൊന്നും എനിക്ക് പിടികിട്ടിയില്ല. അങ്ങനെ കർത്താവ് എനിക്ക് നല്ല ഓട്ടിയും വിട്ടിയും ഞെരുക്കുമൊക്കെ തന്നെ എന്നെ അവസാനം താക്കിലാക്കി. അപ്പൊ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അപ്പൊ എന്റെ ധാരണകളെല്ലാം ദൈവം ഓരോന്നോരോന്നായി മാറ്റാൻ തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഒത്തിരി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ 100% വില കൊടുക്കാൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദിവസങ്ങൾ ഉപസിക്കുന്നു, 25, 30, 40 ദിവസമൊക്കെ ഉപസിക്കുമായിരുന്നു. എന്തിനാ? അഭിഷേകം കിട്ടാൻ വേണ്ടി. പക്ഷെ ഉപസിക്കുന്നല്ലാതെ യാതൊരു അഭിഷേകവും, വെറുതെ ഭക്ഷണം കളഞ്ഞു, എന്തോരം എത്തപ്പെടാൻ തിന്നാമായിരുന്നു, എല്ലാം കളഞ്ഞു. ഉപസിച്ചു മനുഷ്യന്റെ ആരോഗ്യം വന്നല്ലാതെ അഭിഷേകമൊന്നും കിട്ടി. എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കർത്താവേ എനിക്ക് നീ കൃപ തരാത്തത്, എന്താ കർത്താവേ നീ എന്റെ വാതിൽ തുറക്കാത്തത്, എന്താ എനിക്ക് വചനം തരാത്തത്, എന്താ എനിക്ക് അഭിഷേകം തരാത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു സ്ഥലത്ത് കർത്താവിനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. അവിടെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ചങ്കിനകത്തേക്ക് ഭയങ്കര വേദന വന്നിട്ട്, ദൈവമേ നീ എന്താ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്. അങ്ങനെ ഞാൻ വാവിട്ട് ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. എനിക്ക് നാണക്കേട് വന്നിട്ട് ഞാൻ ആ ചാപ്പലിന്റെ കഥ ജനലിൽ അടച്ച് കുറ്റിയിട്ടു, ആരും കാണാതിരിക്കാൻ. അങ്ങനെ ഞാൻ കരഞ്ഞ് പുറത്തിറങ്ങുമ്പോ എന്റെ അടുത്ത് അവിടെയുള്ള ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ, കർത്താവ് പരിശുദ്ധാത്മാവ് ഒത്തിരി സംസാരിക്കുന്ന ഒരു സഹോദരിയാണ്, ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ ഇവിടെ എന്തൊക്കെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വാവിട്ട് കരയാണ്. അവൻ എന്റെ അടുത്ത് ആ സഹോദരി പറഞ്ഞു, അച്ഛാ പരിശുദ്ധാത്മ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്റെ മോന്റെ അടുത്ത് പോവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊന്തയിലിരുന്ന് കരയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ അമ്മയ്ക്ക് സ്നേഹമില്ല നടത്താം, അങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് ആ സഹോദരി എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അവസാനം എന്നോട് പറഞ്ഞു, അച്ഛാ രണ്ട് പ്രശ്നം അച്ഛന്റെ ചുറ്റും ഇങ്ങനെ ചെങ്ങലായിട്ട് കിടക്കുക, അച്ഛാ അതാ അച്ഛൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കൃപ വരാത്തത്. കേട്ടോണത്, എന്നിട്ട് ആ രണ്ട് കേസ് പരിശുദ്ധാത്മാവ് കാണിച്ചത്, ഒന്ന് ഈ പറയുന്ന ഓദറിന്റെ 36 പുസ്തകന്റെ ഷെൽഫിലിരിക്കുന്നു, രണ്ട് യേശു ഏകരക്ഷകനല്ലെന്ന് അച്ഛൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും ഗൗരവമായ തിന്മകളാണെന്ന് എനിക്ക് അന്ന് മനസ്സിൽ. ഒന്നാം പ്രമാണ ലംഘനങ്ങളാണ്. അതായത് ഓഷോ രജനീഷ് എന്ന് പറയുന്ന ഓദർ പരസ്യമായി ക്രിസ്ത്യാനിറ്റിയെ
ബിലിറ്റിൽ ചെയ്യുന്ന ആളാണ്, ഹ്യൂമിലിറ്റി ചെയ്യുന്ന ആളാണ്. അയാൾ യേശു ക്രിസ്തു ഏകരക്ഷകനാണ്. നമ്മുടെ ഒരു ഫിലോസഫിയുടെ ക്രൈസിനാണ് അതൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ആ പറയുന്ന കെട്ട്, രണ്ടാമത്തേത് ഈ യേശു ഏകരക്ഷകനല്ല, കോംപ്രമൈസിന്റെ കെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവിടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ അടുത്ത് മുട്ടിമേൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവ് ഏകരക്ഷകനല്ലെന്ന് എൻ്റെ നാവ് കൊണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങൾ ഞാനത് ചെന്നാൽ ഉടനെ കത്തിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ അനുദവിച്ച് ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു, വീട്ടിലേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് ഈ പുസ്തകങ്ങളെല്ലാം എടുത്തിട്ട് വാരിയിട്ട് കത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ഞാൻ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. അനുഭവത്തിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ എഴുതി തരാം. അത്ര ഉറപ്പാണ്, ഇത് വലിയ ഘട്ടമാണ്, ഫസ്റ്റ് കമാൻഡ്മെന്റിന്റെ ബന്ധനം. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. അനേകം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ മേഖലയിൽ ഒത്തിരി പാളിച്ചുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അറിവില്ലാതെ ഓരോർക്കും അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ എന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു സാധനം വീട്ടിൽ വെക്കരുത്. ഭയങ്കര വയറുള്ള ഭാഗ്യം വരും എന്ന് പറയാം. അവനെ വെച്ച് 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 അവന്റെ മോന്ത പോലെ എല്ലാവരുടെയും ഭാഗ്യം വന്നില്ലെന്ന് മാത്രമല്ല ദുരന്തമേ വരുന്നു. എന്റെ പൊന്നു സഹോദരങ്ങൾ, ഇത് മുഴുവൻ പിശാചുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതിന്റെ എല്ലാം പിന്നിൽ ഓരോ ഒക്കെ പ്രാക്ടീസസ് ഉണ്ട്, നമ്മൾ ഇതൊന്നും അറിയാൻ പാടില്ല. പിള്ളേര് നിങ്ങൾ ഓരോ ബോർഡെന്ന് പറയുന്ന വീജാ ബോർഡ് അതൊക്കെ ചെയ്തിട്ട് അവസാനം ഭയത്തിനും വലിയ പ്രശ്നത്തിനും വന്ന പിള്ളേരെ ഇത്രയാണ് സെന്റർ വർഷിപ്പ്. അതുപോലെ ഗൂഗിളിൽ ചെന്ന പരിപാടി ബ്ലാക്ക് മാസിനെ കുറിച്ച് സെർച്ച് ചെയ്ത് അവസാനം പെട്ട് കിടക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു പെങ്കച്ചനടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 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 പ്രത്യേക എഴുത്തുകാരന്റെ പുസ്തകം വായിച്ച് 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 അത് ചെയ്യാത്ത പാപമുണ്ട്, എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ശ്രദ്ധിക്കണം, ഒന്നാം പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുടുംബങ്ങളുടെ ബന്ധന അഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മേഖല നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ധ്യാനമൊന്നുമല്ല, ഇത് ഉപദേശമാണ് കേട്ടോ. ധ്യാനപ്രസംഗം ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല, ധ്യാനപ്രസംഗമൊന്നുമല്ല ഇത്. നിങ്ങളെ ഒന്ന് നന്നായിട്ട് കുമ്പസാരിപ്പിക്കാൻ ഞാൻ ഒരുക്കുക. അതിന് ഞാനിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരുക്കണം. അപ്പൊ നല്ല കുമ്പസാരം കഴിഞ്ഞാണല്ലോ പിന്നെ എളുപ്പം. പിന്നെ അവനോട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങും. നിങ്ങൾ പാപത്തിൽ കിടക്കുമ്പോൾ അവനോട് ഇറങ്ങണമെന്ന് പറയാൻ പറയും, നീ എന്നെ മണിക്ക് പോകും, എനിക്ക് ഇത് ഇവിടെ ഇവിടെ അവര് അവകാശം തന്നിട്ടുണ്ട്, എനിക്ക് ലീഗൽ ക്ലെയിം ഉണ്ടെന്ന് പറയും. ഈ വീട്ടിൽ എനിക്ക് ലീഗൽ ക്ലെയിം ഉണ്ട്, ഈ ആളുടെ ജീവിതത്തിൽ എനിക്ക് ഐ ആം ലീഗലി റൈറ്റ്ഫുൾ. അതുകൊണ്ട് പാപം ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വശിക്കുന്നുണ്ടോ? എനിക്ക് വശിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് വിടാം, അഞ്ചു മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കുക. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 22, 23, 24, 25 അന്ന് എഴുതി വെച്ചാൽ മതി, വായിക്കണ്ട. സംഖ്യ 22, 23, 24, 25 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രവാചകന്റെ പേരാണ് ബാല. നമ്പേഴ്സ് 22, 23, 24, 25 ചാപ്റ്റേഴ്സ്. നമ്മളൊരു ഒരു മനുഷ്യനെ കാണുകയാണ്, പ്രവാചകന്റെ പേരാണ്. പ്രവാചകന്റെ പേര് എന്താണ്? ബാല. ബാല എന്ന് പറയുന്ന പ്രവാചകൻ മോവാബ് രാജാവായ ബാലാക്ക്. രാജാവിന്റെ പേര് എന്താണ്? ബാലാക്ക്. ബാലാക്ക് പ്രവാചകന്റെ പേര്. ബാല ബാലാവിനെ വിളിച്ചിട്ട് ബാലാക്ക് രാജാവ് പറയുകയാണ്, ഇസ്രായേലിനെ ഒന്ന് ശമിച്ചു തരാമോ? കാരണം ഈ പ്രവാചകൻ ഭയങ്കര ശക്തനായ പ്രവാചകനാണ്. ഈ പ്രവാചകൻ വന്നിട്ട് ശപിച്ചാൽ അമരത്തി. അതുകൊണ്ട് പറയാണ്, പ്രവാചക വന്നിട്ട് ഇസ്രായേൽക്കാരെ ഒന്ന് ശപിച്ചു തരാവോ? എന്താ വേണേലും തരാം. അപ്പൊ ഇയാളുടെ സമ്മാനമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഈ പ്രവാചകൻ ശപിക്കാൻ വേണ്ടി പോയി. 3 തവണ ശപിക്കാൻ വേണ്ടി പോയി. മലമുകളിൽ ചെന്ന് നിന്നോട് ശപിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കർത്താവ് മക്കയെ കയറിപ്പിടിക്കും. ശപിക്കാൻ തുടങ്ങിയവൻ അനുഗ്രഹിച്ചിട്ടും. അങ്ങനെ 3 തവണയും ശാപം ഉച്ചരിക്കാൻ പറ്റാതെ പുറത്തിറങ്ങിയിട്ട് അവൻ പറയും, വന്ന് രാജാവേ, അതുങ്ങളെന്ന് ശപിക്കാൻ പറ്റത്തില്ല, അത് കർത്താവിന്റെ ആളുകളാണ്, അതുങ്ങളെന്ന് ശപിച്ചാലൊന്നും ഞങ്ങൾക്ക് തോന്നില്ല. അപ്പൊ രാജാവ് പറയും, എന്റെ പൊന്നു പ്രവാചകൻ ഒരു വഴിയില്ലേ, ശ്രദ്ധിക്കണേ, ഒരു വഴിയില്ലേ. അപ്പൊ ഇയാൾ പറയും, ഒരു വഴിയുണ്ടെന്ന് പറയും. ഒരു വഴിയുണ്ട്, ആര് ശപിക്കാതെ തന്നെ ഈ ജനം നശിക്കാൻ ഒരു വഴിയുണ്ട്. വെളി നാരെ കൊണ്ടുവരണ്ട, ഈ ജനം തന്നെ നശിച്ചുള്ളൂ. അതിനൊരു വഴിയുണ്ട്, 2 പാപം ചെയ്യിച്ചാൽ മതി. 1, പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് മോവാബ് ദേശത്തെ ജനതകൾ
അവരുടെ ദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കുമ്പോ ഇവരെ കൂടെ പ്രത്യേക അതിഥികളായിട്ട് വിളിച്ച് കൊണ്ടുവരണം. എന്നിട്ട് ദേവന്മാരെ ആരാധിക്കുന്ന ഉത്സവത്തിൽ അവരെ പങ്കെടുപ്പിച്ചാൽ അവരൊന്നാം പ്രമാണം ലംഘിക്കും. രണ്ട്, ഈ ഉത്സവത്തിന് വരുമ്പോ മോവാബിലെ പാപത്തിൽ നടക്കുന്ന പെണ്ണുങ്ങളെ ഇവരുടെ അടുത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവരെ കൊണ്ട് വ്യഭിചാരം ചെയ്യുകയും കൂടി ചെയ്താൽ ഒന്നാം പ്രമാണവും ആറാം പ്രമാണവും തെറ്റിച്ചാൽ വെളിയിൽ നാല് വരണ്ട, ഇവര് തന്നെ നശിച്ചു. ബൈബിള് ശ്രദ്ധിച്ച് വായിച്ചു കൊടുക്ക. സംഖ്യ 25 എത്തുമ്പോ നമ്മളൊരു കാര്യം കാണും. പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഉത്സവത്തിൽ ബാലാമിന്റെ ഉപദേശം അനുസരിച്ച് ബാലാക്ക് രാജാവ് ഇസ്രായേൽക്കാരെ അവരുടെ ദേവന്മാരുടെ ഉത്സവത്തിന് വിളിച്ച് ആ ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചിട്ട് വേശ്യാസ്ത്രീകളെ അവരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ട് അവരെ കൊണ്ട് മോവാബ് സ്ത്രീകളെ കൊണ്ട് പാപം ചെയ്യിച്ചു കഴിഞ്ഞപ്പോ 25,000 വരുന്ന ഇസ്രായേൽ ജനതയുടെ മേൽ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ട് മഹാമാരികളിലൂടെ ആ ജനം മുഴുവൻ നശിച്ചു. വെളിനാരി ശവിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രണ്ട് മേഖല ഉച്ച കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ മേഖലയെ കുറിച്ച് ഞാൻ പറയും. അതായത് ഒന്ന് ഒന്നാം പ്രമാണം, രണ്ട് ആറാം പ്രമാണം. നമുക്ക് ഈ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ. അതായത് ഈ മേഖലയിൽ കുടുംബങ്ങൾ പെട്ട് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ മനസ്സ് വെച്ച് അത് തിരുത്തി കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ കെട്ടഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ധ്യാനം കൂടും, നമ്മൾ നല്ലവരായിട്ട് നല്ല ഉടുപ്പും പാൻറ്റുമിട്ട് നിൽക്കും, നല്ല ലോഹയെ കെട്ട് നിൽക്കും, നല്ല സാരിയെ കൊടുത്തിരിക്കും, ആർക്കും ഒരു ദോഷം വരല്ല വിചാരിച്ച എല്ലാവരുടെയും പറഞ്ഞ് നല്ല ഉടുപ്പ് കെട്ടിരിക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ നല്ല രീതിയിലൊക്കെ ഇരിക്കും. ധ്യാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. കെട്ടവിടെ തന്നെ ഈ രണ്ട് മേഖല ശ്രദ്ധിക്കണം. ഈ രണ്ട് മേഖലയിൽ വന്ന എല്ലാ തെറ്റുകളും കുംഭസാരത്തിൽ മുമ്പ് അനുദവിച്ച് ഏറ്റു പറയാത്ത സകല തെറ്റുകളും ഏറ്റവും ഞാൻ വേറെ ചില മേഖലകൾ ഉച്ച കഴിഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കാം. പ്രിയപ്പെട്ടവര്, ഇതിനുശേഷം കുംഭസാരത്തിന് നിങ്ങൾക്ക് സഹായകരമായ പേപ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ എല്ലാവർക്കും ആൻഡ്രോയിഡിലും iOSലും എല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്. കൺഫസിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ആപ്ലിക്കേഷൻ. കാത്തലിക് കൺഫഷന്റെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്, ആൻഡ്രോയിഡിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ. അങ്ങനെ മൊബൈലിലൊക്കെ ഇപ്പൊ എല്ലാം ഉണ്ട്, സൗകര്യം ഗുണമൊന്നും ഇല്ലെന്നേ ഉണ്ട്. എല്ലാം ഉണ്ട്, ബൈബിളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥന, മലങ്കര സഭയുടെ കാനോന നമസ്കാരം, മൊബൈൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, പരിശുദ്ധാത്മാവ് നിങ്ങോട്ട് കേട്ടാ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളെ റിപ്പയർ ചെയ്യാൻ തുടങ്ങി.